അങ്ങനെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു കോൾ സെന്ററിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ജോലിക്ക് പോയി. അപ്പം ആദ്യത്തെ ഒരാഴ്ച ട്രെയിനിങ് സെഷനായിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലോറിൽ ഇറ്റായി ജോലി തുടങ്ങി. ആദ്യമൊക്കെ വരിക നമ്മുടെ സിം ആക്ടിവേഷൻ കോളുകൾ വരിക. ഇപ്പോഴത്തെ പോലെയല്ല, ആ സമയത്ത് വെരിഫൈ ചെയ്യണം. ഓരോ ഒരു സിം എടുക്കുകയാണെങ്കിൽ അത് ആരുടെ പേരിലാണ്, അഡ്രസ് പ്രൂഫൊക്കെ വെരിഫൈ ചെയ്യണം. അപ്പോൾ വിളിക്കും ആൾക്കാർ, കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കണം, നിങ്ങളുടെ പേരിലാണോ സിം എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ പേര് പറയാമോ, അഡ്രസ്സ് പറയാമോ, ബ്ലാ 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 ബ്ലാ. അത് ഓക്കെ ആണെങ്കിൽ വെരിഫൈ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ആക്ടിവേറ്റ് ചെയ്ത് ഇത്ര മണിക്കൂറിനുള്ളിൽ ആക്ടിവേഷനും. അപ്പോൾ അതന്നെ ഇങ്ങനെ ആ കോളുകൾ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ കോളുകളെ വരും. അപ്പം ഇങ്ങനെ നമ്മളതിൽ വെറൈറ്റിയും അല്ലെങ്കിൽ ഇങ്ങനെ സംശയവും അങ്ങനെയൊന്നും വരില്ല, നെറ്റ് കിട്ടില്ല, അങ്ങനെ തൊല്ലയില്ല, കോളൊന്നുമില്ല, അല്ലാണ്ടില്ല കോളുകൾ കണ്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ഒരു കോൾ വന്നു. അപ്പോൾ ഹലോ എന്ന് വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗണ്ട്. അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ആളുടെ സൗണ്ട് വെച്ച് നമ്മൾ ചോദ്യം ചോദിക്കാം. അല്ല, ഈ ഒരു നല്ല സ്വീറ്റ് വോയിസ്. അപ്പോ വന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ആണുങ്ങളെ വിളിക്കുന്നെങ്കിൽ നമ്മള് സാറിന്റെ പേരിലാണോ സിം എടുത്തിരിക്കുന്നത്, സാർ അങ്ങനെ. അപ്പൊ ഇത് പെൺകുട്ടിയല്ലേ ചോദിച്ചേ, താങ്കളുടെ പേരിലാണോ സിം എടുത്തിരിക്കുന്നത് മാഡം ചോദിച്ചു. പറഞ്ഞു, അല്ല അമ്മയുടെ പേരിലാണ്. അമ്മയുടെ പേര്, ഓക്കെ അമ്മയുടെ പേര് പറയാമോ? അപ്പൊ അമ്മയുടെ പേര് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ആക്ച്വലി പിന്നെ അഡ്രസ്സാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ ചോദിച്ചു മാഡത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോ മാഡത്തിന്റെ പേര് പറഞ്ഞു. അപ്പൊ അവളുടെ പേര് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ അഡ്രസ്സ് പറയാമെന്നോ. അപ്പൊ അഡ്രസ് പറഞ്ഞു, ഇങ്ങനെ വീട്ടുപേര്, അഡ്രസ്, സ്ഥലം, ജില്ല, അതെല്ലാം പറഞ്ഞു. അപ്പൊ ആക്ച്വലി അപ്പൊ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാം സിം. ഞാൻ കുറച്ച് നേരം കൂടി സംസാരിക്കാനേ വെച്ചിട്ട് നമ്മുടെ അഡ്രസ്സിന് കൂടെ ഒരു വാർഡ് നമ്പറും ഡോർ നമ്പറും ഉണ്ടാവും. ഇത്രാം വാർഡില് ഇത്രാം വീട്ടു നമ്പർ ഉണ്ടാവില്ലേ. അപ്പൊ കുറച്ചുകൂടി സംസാരിക്കാനേ വെച്ചിട്ട് ഞാൻ ചോദിച്ചു താങ്കളുടെ ഡോർ നമ്പറും വാർഡ് നമ്പറും പറയാമോ മാഡം ചോദിച്ചു. വെറുതെ ബുദ്ധിമുട്ടിക്കുക, സംസാരിക്കാലോ ചോദിച്ചു. അപ്പൊ കുറച്ചു സമയം സൈലന്റ് ആയി. എന്നിട്ട് പറഞ്ഞു അതൊന്നും അറിയില്ല, വാട്സപ്പ് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. വാട്സപ്പ് നമ്പർ ഉണ്ട്, ഞാൻ വന്നാൽ ശരി പറഞ്ഞു എന്ന് പറഞ്ഞു. വാട്സപ്പ് നമ്പർ പറഞ്ഞു, നോട്ട് പാഡ് എടുത്തു ടക്ക ടക്ക ടൈപ്പ് ചെയ്തിട്ടു. അപ്പോ പറഞ്ഞു ആക്ടിവേഷൻ ആക്ടിവേറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ ഇപ്പൊ 2 മണിക്കൂറിന് സിം ആക്ടിവേഷൻ ആവും, ഓക്കെ താങ്ക് യു, വിളിച്ചിരുന്ന് നന്ദി എന്നാലും പറഞ്ഞ് കോള് കട്ടായി. അപ്പൊ തന്നെ ലോഗൌട്ട്, ഞാൻ ലോഗൌട്ട് ചെയ്ത് പുറത്തിറങ്ങി. നമുക്ക് ഉള്ളില് മൊബൈൽ യൂസ് ചെയ്തോടാ. പുറത്തിറങ്ങി വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, വേഗം എടുത്തു സേവ് ചെയ്തു. എന്റെ ഹായ് ദിസ് ഈസ് ഗോഗി, നിങ്ങളുടെ സിം ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂറിനുള്ളിൽ ആക്ടിവേറ്റ് ആവും, എന്തെങ്കിലും സംശയവും കാര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ള പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടു. നെറ്റ് ഓഫ് ആക്കി പോയി, പിന്നെയും കയറി, പിന്നെയും കുറെ കോളൊക്കെ വന്നു. ആ സമയത്ത് എനിക്ക് 6 to 3 ഷിഫ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു. ആ 6 to 3 ഷിഫ്റ്റ് ആണ്. അപ്പോ 3 മണിയെല്ലാം ആകുമ്പോൾ ഇറങ്ങി ഒരു ചായ കുടിച്ച്, ചായയല്ല കട്ടൻ ചായ കുടിച്ച് നേരെ പുറത്തേക്ക് പോയി. അപ്പൊ പിന്നെ ഫോണെടുത്തു. ഫോണെടുത്തപ്പോ താങ്ക് യു എന്ന് പറഞ്ഞൊരു ഇമോജി, ഒരു ചിരിക്കുന്ന ഇമോജി കൊണ്ട് നമ്മളാ ഇമോജി പിടിച്ചു കയറി. പിന്നെ മെസ്സേജ് അയക്കാനും തുടങ്ങി, ഇങ്ങനെ മെസ്സേജ് അയക്കും. ആ സമയത്ത് ഇപ്പത്തെ പോലെ, പണ്ട് ഇന്റർനെറ്റ് ഒന്നും ഇങ്ങനെ അല്ലല്ല, ഭയങ്കര സുലഭമൊന്നുമല്ല. അപ്പൊ ആ സമയത്ത് കുറെ വർക്കിംഗ് ട്രിക്സ് പറ്റും, ജിയോ വരുന്നതിന് മുമ്പ് 2016. അപ്പൊ ഒരുപാട് വർക്കിംഗ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞാണ് ഈ #2#2# എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര GB അങ്ങനെ കിട്ടും. ആക്ച്വലി ഇപ്പം വരുന്ന വാട്സപ്പിൽ വരുന്ന അമ്മാവൻ മെസ്സേജ് പോലെയല്ല, അല്ലാണ്ട് തന്നെ കുറെ വർക്കിംഗ് ട്രിക്സ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് കസ്റ്റമർ കെയറിൽ അറിയാൻ പറ്റും, അതൊരു 48 hours ഒരു ബാർ ആവും, എന്നാലും അത്രയും വരെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെ കോഡലും വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും, ഇതാ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് നെറ്റ് കിട്ടും എന്നല്ല, അങ്ങനെ അങ്ങനെ അയച്ചു കൊടുക്കും. പിന്നെ അല്ലാണ്ട് നമ്മള് കാഷ്വൽ ആയിട്ട് കുറെ ചാറ്റൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ചാറ്റ് ഒന്ന് കൊടുക്കുമ്പോ ഒരു സൈബിൾ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ബാലൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സാധനം റീചാർജ് ചെയ്ത് കൊടുത്തു, അങ്ങനെ റീചാർജ് ഒക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ കാണും. അപ്പൊ ഒരു ദിവസം എന്താ വെച്ചാല് നെറ്റ്വർക്ക് ഇഷ്യൂ. ആ സമയം ഞാൻ പ്രീപെയ്ഡ് കോളൊക്കെ എടുക്കുന്ന സമയത്താ, കുറച്ചായി. അപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആകുമ്പോൾ കുറെ കോളൊക്കെ വന്ന്. ആക്ച്വലി ആ സമയം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് അല്ല, മറ്റേ 12 മണി വരെയുള്ള ഷിഫ്റ്റാണ്. അപ്പോ 3 to 12 അപ്പോ അന്ന് ഈ ഇങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് 1 hour OT കൂടെ എടുത്ത്, 1 hour അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് പോയി, റൂമിലെത്തി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിടന്നിങ്ങനെ ജസ്റ്റ് ഫോൺ എടുക്കല്ല. അപ്പൊ ഇവിടെ ഓൺലൈൻ ഉണ്ട്. അപ്പൊ ഇവിടെ മറ്റേ ഇല്ല ബാലൻസ് ഇല്ല, ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ചോദിച്ചു. ഞാൻ ആകെ ഈ 1 hour OT എടുത്ത് വന്ന് ഞാൻ പറഞ്ഞു കയ്യിലാന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞാൽ DP കാണുന്നില്ല, സ്റ്റാറ്റസും കാണുന്നില്ല. ഇന്നത്തെ പോലെ സ്റ്റാറ്റസ് അല്ല ആ സമയത്ത്, അത് ഇപ്പോഴത്തെ അബൌട്ടില്ലേ അതാണ് സ്റ്റാറ്റസ്, അതും കാണുന്നില്ല. ബ്ലോക്ക് ചെയ്ത് പോയി. പിന്നെ
കുറച്ച് നാളെ ഇതിങ്ങനെ അയ്യോ ബ്ലോക്ക് ചെയ്തല്ലോ അയ്യോ അങ്ങനെ ആ ഒരു ഇല്ല. ആ സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഇവളുടെ നമ്പർ തന്നെ എടുക്കണ്ടോ. അപ്പൊ കസ്റ്റമർ കെയറിൽ നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. നമ്പർ ഇട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കും, ഇവിടെ കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത് ഇവിടെ നെറ്റ് കിട്ടുന്നുണ്ടോ, ഇവിടെ റീചാർജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കും. അപ്പൊ വിളിക്കണ്ടെന്നുള്ളത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്, നെറ്റ് കിട്ടല്ല, സമാധാനം, നെറ്റ് കിട്ടാണ്ടിരിക്കലുണ്ട് ആ ഒരു ഇതില്. അങ്ങനെ കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ആ സമയത്ത് നൈറ്റ് ഷിഫ്റ്റാ ഞങ്ങൾ. നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി, രാവിലെ റൂമിലെത്തി ഇങ്ങനെ കോൺടാക്ട് ഉണ്ടോ ഇല്ല, ഇവളുടെ നമ്പർ എന്റെ അടുത്ത് സേവ് ആണ്, ഇവിടെ തന്നെ ബ്ലോക്ക് ചെയ്തില്ലേ. എങ്ങനെ നിൽക്കുമ്പോണ്ട് അന്നുണ്ട് ഒരു മെസ്സേജ് വന്നു, ഹായ് എന്ന് പറഞ്ഞു. ആഹാ കൊള്ളാലോ, 3-4 മാസം കഴിഞ്ഞ് ഹായ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചും കൊടുത്തു ഹായ്. ആ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അരുണിനെ അറിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ അറിയാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അരുണിന്റെ നമ്പർ ഒന്ന് തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരാളുടെ കൺസേൺ ഇല്ലാതെ അവരെ നമ്പർ തരുന്നത് ശരിയൊന്നല്ല, പക്ഷെ നിന്നോട് എനിക്ക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞു. ആദ്യം വെച്ച താങ്ക് യു ഒരു ഇമോജി ഇല്ലേ, അത് വന്നു. പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. അതിന് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു ഇവള് അരുണിന് മെസ്സേജ് അയച്ചു. ഹായ്. അപ്പൊ അരുണ് ചോദിച്ചു, ഹായ് ഹൂസ് ദിസ്. അപ്പൊ പറഞ്ഞു, ആ ഞാൻ നെറ്റ് കിട്ടുന്നതിനെ പറ്റി വിളിക്കുന്നില്ലേ, അപ്പൊ ആ കുട്ടിയാണ്, അപ്പൊ എനിക്ക് ഇന്റർനെറ്റ് ഒക്കെ കിട്ടുന്നില്ല, അപ്പൊ അത് പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചാന്ന് പറഞ്ഞു. അപ്പൊ അരുണ് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ എന്റെ നമ്പർ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, എനിക്ക് നമ്പർ തന്നെ നിങ്ങളുടെ ഓഫീസിലെ ഗൂഗിളാന്ന് പറഞ്ഞു. പിന്നെ ഇവരിങ്ങനെ ബ്ലാ 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 ചാറ്റൊക്കെ തുടങ്ങി, ഇവരെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ചേട്ടൻ നടക്കുന്ന സമയത്ത് മറ്റേ ഈ അരുൺ പറഞ്ഞു, ആക്ച്വലി ഇത് അരുണല്ല അരുണിന്റെ നമ്പർ അല്ല എന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിച്ചു, അരുണിന്റെ നമ്പർ അല്ലേ, അപ്പൊ ഇത് ആരാന്ന് പറയാ ചോദിച്ചു. അപ്പൊ അരുൺ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഇത് ഗോകുലിന്റെ വേറെ സിനിമ. സെക്കൻഡ് സിനിമ അല്ലേ, രണ്ട് സിനിമ എടുത്ത പോലെ വാട്സ്ആപ്പ് ആക്കി. കസ്റ്റമർ കെയർ അങ്ങനെ കുറച്ച് കഥ.